जीवन
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും ലോകവിനെ കാണുകയോ അറിയുകയോ ചെയ്യാതിരിക്കാൻ അതിന് അവനെ ലഭിക്കാൻ കഴിയില്ല നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകവിനെ കാണുകയില്ല നിങ്ങളോ എന്നെ കാണും ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കും ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളുടെ നിങ്ങൾ അന്നറിയും എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എന്തം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി തിട്ടെന്നു മൂണന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളതിന് അനുഭവിക്കുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു അതും മായയും വൃഥാ പ്രയത്നവും അത്രേ എങ്ങനെയാണ് ഒരു മരണം ഭാഗ്യമായി മാറുക ഈ ലോകത്തിലേക്ക് വന്ന ജീവൻ ജീവിതം അത് ഉടയവനിലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ ജീവിതം അല്ലെങ്കിൽ മരണം ഭാഗ്യമാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലം അത്രയും ഏറെ വിശ്വാസത്തെ ശുദ്ധിയോടുകൂടെ ഈ സമൂഹത്തിന്റെ ബന്ധത്തിൽ നിലനിൽപ്പാനൊക്കെയും സാധിച്ചിട്ടുണ്ട് തലമുറകളായി ലഭിച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്നതിനും മക്കളെയും ആ രീതിയിൽ തന്നെ കൊണ്ടുവരുന്നതിനുമൊക്കെ പ്രിയപ്പെട്ട ദാസനോട് സാധിച്ചു എന്നുള്ളതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഓരോ മരണവും നമ്മളോട് ശാന്തമായി സംസാരിക്കുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട് ഇന്ന് ഞാൻ ഈ വഴിയായി കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നു നാളെ നിങ്ങളും ഈ വഴിയായി പോകേണ്ടവരാണ് അതുകൊണ്ട് ഈ മരണം ശാന്തമായി നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക നാളെ എന്റെ ജീവിതം ഈ വിധത്തിൽ ആയി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്റെ ജീവിതം നാളത്തെ എന്റെ ജീവിതം കുറെ കൂടെ ക്രമപ്പെടുത്തി കർത്താവിന് യോഗ്യമായ വിധത്തിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധ്യമായി തീരട്ടെ അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രത്യാശയോടുകൂടെ ഈ ഒരു യാത്രയത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ഒരു വിശ്വാസം കർത്താവിന്റെ രണ്ടാമത്തെ വരുമെങ്കിൽ ഈ പ്രിയപ്പെട്ട ദാസനുമായി ഒരുമിച്ച് നമുക്ക് കർത്താവിനെ എതിരേൽക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദേവതമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അനുശോചനങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി ആലപലത്തേക്ക് തന്നെ ആമേൻ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതവും കോട്ടയുമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്തു പിതാവേ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ദൈവമായ കർത്താവേ ഞങ്ങളുടെ ജീവിതം അവിടുത്തെ വകയാകുന്നു അവിടുത്തെ മഹാദാനമാകുന്നു എന്നുള്ള വലിയൊരു ഓർമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളിലൊക്കെയും ദൈവം അനുദിനം അവിടുന്ന് നൽകി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു
ദൈവമായ കർത്താവേ നീ വിളിക്കുന്ന നാളിൽ ഞങ്ങൾ അവിടത്തേക്ക് മടങ്ങി വരേണ്ടുന്നവരാകുന്നുവല്ലോ ദൈവം നിന്റെ വിളി കേൾപ്പാൻ തക്കവണ്ണം ദൈവം നീ ഞങ്ങൾ എല്ലാവരെയും വളരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ ഈ പ്രിയപ്പെട്ട ദാസന്റെ നലജീവിതത്തിനായിട്ടൊക്കെയും ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്നോട് ചേർന്ന ജീവിതത്തെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഇവിടെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം ദൈവമായ കർത്താവേ നിന്റെ മകനിലൂടെ ഈ ദേശത്തിലേക്ക് ലഭിച്ച നല്ല സേവനങ്ങൾക്കായിട്ട് വിശ്വാസത്തിനായിട്ടൊക്കെയും സ്തോത്രം ചെയ്യുന്നു ദൈവമേ അതിനെയൊക്കെയും പിൻപറ്റിക്കൊണ്ട് തുടർന്നുള്ള നാളുകളിൽ നിന്റെ മക്കൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു എല്ലാവരെയും ദൈവം നീ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ അവിടുത്തെ വിരുദ്ധമായ കൃപകൾ കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് നടക്കേണ്ടുന്ന സംസ്കാര ശുശ്രൂഷയിലൊക്കെയും അവിടെ കൂടിയിരിക്കണം കാലാവസ്ഥയൊക്കെ കർത്താവെ നീ അവിടെ അനുകൂലമാക്കി തീർക്കണം ദൂരദേശങ്ങളിൽ നിന്ന് എത്തേണ്ടുന്നവരൊക്കെ കർത്താവെ നീ ഏതാ സമയം അവിടുന്ന് കൂട്ടിവരുത്തണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ആശ്വാസത്താലും അവിടുന്ന് നിറയ്ക്കണമേ ഈശ്വരക്ഷയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയുടെ പറയണമേ ശൈലബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നിലവിളി ക്രിസ്തു യേശുവിനെ പറയട്ടെ ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും സാന്നിധ്യവും അമ്മയവരുടെ മേലും പ്രത്യേകിച്ച് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കൂടി ഇപ്പോഴും എന്നെ കൊണ്ടായിരിക്കും പറയട്ടെ ചാലിക്കൊണ്ട് ജീവിത ആശ്വാസ സമാധാനം പ്രാപിക്കാൻ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായിട്ടും വിശ്വാസത്തിന്റെ അനുഭവം കഴിയുന്ന ജീവിതത്തിൽ എന്നെ ഞങ്ങൾ സന്തോഷത്തിന് അനുഭവങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും ദുഃഖങ്ങളും ഭാരങ്ങളും നൊമ്പരങ്ങളും നെടുവീർപ്പുകളും വേർപാടുകൾ നൽകുന്നതായ ജീവിത അനുഭവങ്ങൾ കൂടി ഞങ്ങളെ കടന്നു പോകേണ്ടത് ഞങ്ങൾ ആഗ്രഹിക്കാത്തതായ അനുഭവങ്ങളും സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്ന് കുടിക്കുമ്പോൾ മാനുഷ്യമായിട്ട് വേറെ പ്രയാസങ്ങൾ ഞങ്ങളെ അനുഭവമായ സ്നേഹവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് ദൈവർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കാത്ത അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് കുടിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതായ ചോദ്യം ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുകൾ എന്നാൽ നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിയുവാൻ തക്കണം എല്ലാത്തിന്റെയും പിന്നിൽ ഒരു ദൈവികമായ താല്പര്യവും ഉദ്ദേശിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ ഹൃദയത്തിന് ഞങ്ങളെ തന്നെ വിദ്യരാക്കുന്നത് ജീവിക്കാൻ തക്കണം നിങ്ങളെ സഹായിക്കാനെ പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ധന്യമായ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഓർക്കുന്നു കഴിഞ്ഞ നാളുകൾ ജീവിക്കാൻ തക്കണം സഭയോടും ഇടവിയോടും ഈ സമൂഹത്തോടുള്ളതായ ബന്ധത്തിൽ അയിരിപ്പാൻ തക്കണം കൊടുത്തതായ വലിയ കൃപയെ ഓർക്കും സ്വാഗതം ചെയ്യുന്നു നീ നിശ്ചിച്ചതായ ചില സമയത്ത് തന്റെ ആയുസ്സിനെ ഉദ്ദേശിച്ചതിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു വേർപാട് ദുഃഖം ഉളവാക്കുന്ന അനുഭവിക്കലും നീ ഞങ്ങൾക്ക് നൽകിയ വലിയ പ്രത്യാശയമോട്ട് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളെ വിട്ടുപിരിയുന്നതായ പ്രിയപ്പെട്ടവരെ നെറ്റിനിൽ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതായ വലിയ പ്രത്യാശ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുമ്പോൾ ആ ഒരു പ്രത്യാശയോട് കൂടി ഈ ദുഃഖകരമായ അനുഭവത്തെ അതിജീവിക്കാൻ തൊക്കണം നിന്റെ മകൾക്ക് വേണ്ടതായ കൃപ നീ ചോദിച്ചു നൽകണമേ താൽക്കാലികമായിട്ടുള്ളതായ തന്നെ ലോകവാസം പൂർത്തീകരിച്ച് ദിവസത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നതായ പ്രത്യാശയോട് കൂടി ഇതിനെ അതിജീവിക്കാൻ തൊക്കുന്നതായ നന്മകളും നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമേ പ്രിയമാവിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സോണിയെ സൂചിയുമാർക്ക് പ്രാർത്ഥിക്കുന്നു മാനുഷ്യമായ വാക്കുകൾ നൽകുന്നതായ സമാധാനത്തിൽ ആശ്രയിക്കാൻ അല്ല മാനുഷ്യമായ വാക്കുകൾക്ക് വരുന്നതുകളും ഒക്കെ ഉള്ളപ്പോൾ നിന്റെ നിഗമായ സമാധാനം കണ്ടെത്തുവാൻ തന്നെ സഹായിക്കണമേ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സാന്നിധ്യത്താൽ ഞങ്ങളുടെ ചാർത്ത് നിൽക്കുന്നതായ കഥാവിന്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ച് തിരിച്ചറിയുവാൻ തുടങ്ങുകയാണേ ലോകത്തിലെ ഞങ്ങളുടെ താങ്കളൊക്കെയും ഞങ്ങളത് മാറ്റപ്പെടുമ്പോൾ ഞങ്ങൾക്ക് താങ്ങായി ഞങ്ങളുടെ ചാരത്തുള്ളതായ കഥാവിന്റെ ബലമുള്ളതായ ബിരുദം മുമ്പ് പിടിച്ചുകൊണ്ട് പ്രത്യാശയിലായിരിക്കാൻ തുടങ്ങിയെ സഹായിക്കണമേ തുടർന്നറക്കടതായ ശുശ്രൂഷകളുടെ ദൈവത്തിന്റെ പുറം വ്യാപരിക്കണമേ ഏറ്റവും വൃത്തിയോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ദേശീയ യാത്രയെ പാത്രപ്പെട്ട എല്ലാവരും നീ സഹായിക്കണമേ ദൈവം മാത്രം ഞങ്ങൾക്ക് ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് ഒരിക്കൽ ഞങ്ങൾ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടില്ല ലോകത്ത് നിന്ന് ഞങ്ങൾ മാറ്റപ്പെട്ടു പോകുമ്പോൾ ദൈവം നിന്റെ ശ്രദ്ധയിലേക്ക് എടുക്കപ്പെട്ടെങ്കിൽ നീ ഞങ്ങൾക്ക് എനിക്കതായ ധനിമായ ആയുസ് നിന്നോട് ചേർന്ന് അനുഗ്രഹമായിട്ട് ഞങ്ങൾ കഴിക്കേണ്ട ദിവസത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നിൽ സമർപ്പിതമായ ജീവിതം നീ പാത്രപ്പെടാൻ പടികൾ നീ സഹായിക്കണമേ എല്ലാ കൃപകളായും സമാധാനത്തായും നിങ്ങളെ ഓരോ നിറയ്ക്കണമേ യേശു വിശുദ്ധയുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കേൾക്കാനാകണമേ സമാധാനം
സമയമാരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണ്മതിനായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണ്മതിനായി ഞാൻ തനിയെ പോകുന്നു അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ചെയ്യുമ്പോൾ നിന്റെ ഇപ്പൊ വന്ന ശബ്ദം കേട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ സന്നിധിയിൽ വന്ന് ചേരേണ്ട ഒരാളുന്നല്ലോ. അങ്ങനെ ആ ഒരു പോസ്റ്റ് ഞങ്ങൾക്ക് ഓരോ വഴിപാടിലൂടെയും അവിടുന്ന് നൽകിത്തരുന്നുണ്ടല്ലോ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഭവനത്തിനായിട്ട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഒക്കെ മാതാവിനായിട്ട് അപേക്ഷിക്കുന്നു. മക്കൾക്കായിട്ടും അവരുടെ കുടുംബങ്ങൾക്കായിട്ടും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വാക്കുകളൊക്കെ പരിധിയുള്ളതും പരിമിതിയുള്ളതും ആകുന്നല്ലോ. എന്നാലും ഞങ്ങളെ നിരന്തരം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും അത്യാവശ്യം വഴി നടത്തുകയും ചെയ്യുന്ന മഹാദേവമാകിയാൽ ഞങ്ങൾ നിരസിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞാൻ തന്നെ പുനരുദ്ധാന ജീവനമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നെ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. എൻ്റെ അവൾ നല്ല ചെയ്യുന്നുണ്ടല്ലോ. എന്റെ പുനരുദ്ധാന നാളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം എന്നുള്ള പുത്രന്റെ വിശ്വാസത്തിലും പ്രത്യാശയിലും കർത്താവേയും പ്രിയ പിതാവിനെ യാത്ര അയപ്പാൻ തരണം. മക്കളൊക്കെ എൻ്റെ ആജ്ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയ പിതാവിനോട് ഞങ്ങൾക്ക് ലഭിച്ച നല്ല ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. തിരുസഭയ്ക്കായിട്ടും ഇടവയ്ക്കായിട്ടും ദേശത്തിനായിട്ടും ഞങ്ങൾ ലഭിച്ച നല്ല ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. നല്ല കരുതലിനായിട്ടും കൈത്താങ്ങലായിട്ടും ഞങ്ങൾ ഇതിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. ദാസിന്റെ മാതൃകകൾ കർത്താവെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതതിന് ജീവിക്കാനും ഈ മരണത്തെയും അല്ലെങ്കിൽ എൻ്റെ ആജ്ഞങ്ങളെയും ശക്തീകരിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ അവിടുത്തെ കൃപയുണ്ടാകണമേ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ വഴി നടക്കണമേ. പ്രത്യേകത്തോടെ നടക്കുന്ന നല്ല ശുശ്രൂഷകളിൽ വളർത്തുന്ന കൊണ്ട് ഞങ്ങളെ കാക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവോടെ കേൾക്കണമേ. മാത്രം മാറ്റുവാൻ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണ്മതിനായി ഞാൻ തനിയെ പോകുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു അപ്പോഴും എൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോർത്തോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾക്കുണ്ടായ പ്രയാസം ബുദ്ധിമുട്ട് അത് ദൈവത്തോട് ചേർന്ന് പങ്കുവയ്ക്കുവാൻ നമുക്കറിയാം. സന്തോഷഭവനത്തിലേക്കാൾ പോകുന്നതിനേക്ക് വേറെ നമ്മൾ സന്താഭവനത്തിൽ പോലും നമുക്കറിയാം. അതുകൊണ്ട് ജീവിതത്തില് ഈ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതവും എല്ലാവർക്കും കടന്നെത്തുന്ന ഒന്നുമാണ്. പ്രിയപ്പെട്ട തങ്കച്ചാനെ കുറിച്ച് പറയുമ്പോൾ
എന്നെ സംബന്ധിച്ചോളം രണ്ട് ബന്ധമുണ്ട്. ഞാൻ സ്കൂളിലെ അധ്യാപകൻ എന്നതിലുപരി എന്റെ സഹോദരനാണ് ജോലിയുടെ അസ്ഥാനം ജീവിച്ചത്. അതുകൊണ്ട് ഈ കുടുംബവുമായി വ്യക്തിപരമായ നല്ല ബന്ധമുണ്ട്. ധാരാളം പ്രിയപ്പെട്ട തങ്കച്ചാനുമായി ഇടപെടുവാനുള്ള അവസരം ഉണ്ടാക്കി. ഒരു മനുഷ്യനെ എങ്ങനെ സൗമ്യനായി സംസാരിക്കാൻ കഴിയും, സൗമ്യനായി ജീവിതത്തെ നേരിടാൻ കഴിയും എന്നുള്ളത് നമ്മളെ കാണിച്ചുകൊണ്ട് അത് മരണത്തിൽ കൂടി നമ്മളെ എത്ര സൗമ്യതയോടെ കടന്നുപോയി, വെപ്രാളങ്ങളൊന്നുമില്ലാതെ ജീവിതത്തെ സമാധാനത്തോടെ നോക്കിക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ പ്രിയപ്പെട്ട പിതാവിന്, നമുക്ക് പ്രിയ പിതാവിന്റെ നല്ല ആ സംഭാവനകളെ ഓർക്കുവാൻ, പ്രിയപ്പെട്ട അമ്മാമയ്ക്ക് മക്കൾക്ക് ആവശ്യമായ ധൈര്യം കൊടുക്കുവാൻ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ സാധ്യമാകൂ. ഞങ്ങളുടെ കുടുംബത്തിന്റെ അംഗത്തിന് ദുഃഖമാണ്. ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ താന്നി എസ് സി ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും പേരുള്ള ഞങ്ങളുടെ സ്നേഹവായ്പകൾ ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയും ആദരസൂചകമായി ശ്രീമതി ജെമിനി മാത്യൂസ് ടീച്ചർ റീത്ത് സമർപ്പിക്കുന്നു. സ്വദേശം കാൺമതിന്നായി ഞാൻ തനിയെ പോകുന്നു, ശ്രീ നാരായണ
Ustedes le preguntan
A
ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിട എത്തുന്നേ ഞാനും നാഥൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിമ്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഞങ്ങളുടെ
എന്റെ യാത്ര തീരുവാൻ
ദിവസത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു ും മനസ്സിൻ്റെ സ്വപ്ന ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തി ഏൽപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി
ോടുത്തുറങ്ങിടാ
അതിന്റെ ചാരി കിട്ടുന്നു.